ഇന്ന് രാവിലെ മോഷണം നടന്ന പാരീസ് ടൈലറിംഗ് ടൈലറിംഗ് ഷോപ്പിൻ്റെ ഉടമസ്ഥ ബിന്ദു ആ കവർച്ചയെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണ്. ഡിസൈൻസ് ടെക്സ്റ്റൈൽസിലെ നിഖിൽ എന്ന് പറഞ്ഞ സ്റ്റാഫാണ് ആദ്യം കണ്ടത്. ഞങ്ങളുടെ ഷോപ്പ് കുത്തി തുറന്ന രീതിയിൽ കണ്ടപ്പോൾ എന്നെ വിളിച്ച്, ഞാൻ വന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിലെ ഡോറൊന്നും ഓപ്പൺ ചെയ്തിട്ടുണ്ടായില്ല. ഞാൻ വന്നിട്ടാണ് അതൊക്കെ തുറന്നത്. തുറന്നു നോക്കുമ്പം ഉള്ളിലെ ബാക്കിലെ ജനൽ കുത്തി പൊളിച്ചിട്ട് അതിനകത്ത് കയറിയിട്ട് അലമാരയ്ക്കകത്ത് ഫ്രണ്ടിലെ ഡോർ ഉള്ളിൽ കയറിയ ശേഷമാണ് നിങ്ങൾ ബാക്ക് സൈഡിലെ ജനൽ കുത്തി പൊളിച്ചിട്ട് ഉള്ളിൽ കയറിയിട്ട് അലമാരിക്കകത്ത് വെച്ചിരുന്ന 50,000 രൂപ നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നത്. തുണികളെല്ലാം വാരി വലിച്ചിട്ട് വേറെ ഒന്നും പോയിട്ടില്ല, ഈ പൈസ മാത്രമേ പോയിട്ടുള്ളൂ. തുണികളൊക്കെ അതുപോലെ ഈ 50,000 രൂപ നിങ്ങൾ ഈ അലമാരയിൽ വെച്ചു? അത് എന്തായാലും അങ്ങനെ വെക്കാനുള്ള കാരണം സാധാരണ ഒരു ആവശ്യത്തിന് വെച്ചതായിരുന്നു. അപ്പം ഇന്നത്തെ ആവശ്യമായിരുന്നു അത്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ വയ്ക്കണ്ടെന്ന് ചോദിച്ചു. ഇവിടെ തന്നെയാണ് ഞാൻ അധികം ഉണ്ടാവുക. 8 മണിക്കാണ് രാത്രിയിൽ അടച്ചിട്ട് പോയത്. അതുവരെ ഞാൻ ഇവിടെ തന്നെയായിരുന്നു. വീട്ടിലും ആളുണ്ടാവില്ല, വീട്ടിലും സേഫ് അല്ലാത്തത് കൊണ്ട് ഇവിടെ തന്നെ വെച്ചിട്ട് പോയതാണ്. ഈ പണം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷെ അല്ലാതെ ആരെങ്കിലും ഒക്കെ അറിഞ്ഞെങ്കിലേ ഉള്ളൂ. എനിക്കറിയില്ല, നമ്മളറിയാതെ. കൃത്യമായിട്ട് വളരെ കാട് പിടിച്ച് കിടക്കുന്ന ഇതിൻ്റെ പിൻവശം, ഈ പിൻവശത്തൂടെ വന്ന് ഇത്ര വലിയ വലിയ ഷോപ്പുകളുണ്ട്, തൊട്ടപ്പുറത്ത് നട്സിൻ്റെ ഒക്കെ കടകളുണ്ട്. ഈ നിങ്ങളുടെ ഈ കടയിലേക്ക് കയറുന്നത് ആ കാട് പിടിച്ച് അതിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട ഒരു മരത്തിലൂടെ അല്ല ആയിരിക്കാം, ഒരു ചെറിയ ഒരു ജനലാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഉള്ളിലേക്ക് ചാടി കയറിയതിന് ശേഷം ഇവിടുത്തെ ജനലിലെ രണ്ടഴികൾ മാറ്റി ചില്ല് പൊട്ടിച്ച് അതിൻ്റെ അകത്തൂടെ കയറി നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് മാത്രമായിട്ട് 50,000 രൂപ അല്ലേ? 50,000 രൂപ പോകണമെങ്കിൽ വ്യക്തമായിട്ട് ഇത് അറിയുന്ന ആളായിരിക്കില്ലേ? നിങ്ങൾക്ക് ആരെങ്കിലും സംശയം? ഇല്ല, ആരെടുത്തും പറഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടിൽ ആർക്കും അറിയില്ല വെച്ച കാര്യം, ഈ പൈസ വെച്ച കാര്യം ആർക്കറിയില്ല. അല്ല, നിങ്ങളിവിടെ വെക്കുന്ന സമയത്ത് ആരെങ്കിലും നിങ്ങൾ ഈ സമയത്ത് വേറെ ആരെങ്കിലും കസ്റ്റമറോ അല്ലെങ്കിൽ അങ്ങനെ ആരും ഇല്ല? ഇവിടെ രാവിലെ തന്നെ അപ്പോൾ തന്നെ പോലീസ് ഡോസ്കോഡ് കമ്മീഷൻ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയപ്പോൾ തന്നെ ഞങ്ങളെ കൂടെ തന്നെ വന്നു. അവർ നല്ല ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഡോക്സ്കോഡ്, വിരലടയാള വിദഗ്ധർ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസിൽ വിശ്വാസമുണ്ട്, കണ്ടുപിടിക്കുന്ന ഉറപ്പാണ്. തയ്യൽ കടയുടെ പിൻഭാഗത്തെ ജനൽ ചില്ലുകൾ തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ എ ഉമേഷ് സംഭവ സ്ഥലത്തെത്തി. ഡോഗ്സ് കോഡിലെ റൂണി എന്ന ട്രാക്കർ ഡോഗും വിരലടയാള വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. മോഷ്ടാവ് എന്ന് സംശയിക്കുന്ന വ്യക്തിയുടെ CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ആവൂർ പോലീസ് ഇൻസ്പെക്ടർ CR അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ SI സലീം മുട്ടത്തും സംഘവുമാണ് കേസ് അന്വേഷിക്കുന്നത്. Golden Diamonds, Mavur, Puvattuparambu. Invest your sleep on right mattress. 4-wish mattress for healthy sleep.